ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതുവരെ മാക്രമേൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ച്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ബേസിക് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തൊക്കെ നോട്ട്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മാക്രമേ എന്ന് പറയുന്നതിന് ഒരുപാട് നോട്ട്സ് നമുക്കുണ്ട്. നമുക്ക് പുതുതായിട്ടും വേണമെങ്കിൽ കണ്ടുപിടിക്കാം, ഓൾറെഡി ഉള്ളതല്ലാതെ തന്നെ. പലരും പല ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ ഐഡിയാസൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ പാറ്റേൺസൊക്കെ. അപ്പോൾ ഇപ്പം നമുക്ക് തൽക്കാലം അത്യാവശ്യം എല്ലാവരും നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അഞ്ചാറ് നോട്ട്സിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തേത് ഈ നോട്ടിൻ്റെ പേരാണ് ലാക്സ് ഹെഡ് നോട്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഡബിളിൽ നമ്മുടെ ഒരു ത്രെഡിൻ്റെ പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെയെങ്കിലും ഈ ത്രെഡ് ഹോൾഡ് ചെയ്യണ്ടേ. അപ്പോൾ ആ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റത്തെ ഒരു നോട്ടാണ് ലാക്സ് ഹെഡ് നോട്ട്. ഇതല്ലാതെ വേറെയും കുറേ നോട്ട്സുകളൊക്കെ ഉണ്ട്, അപ്പോൾ ഇത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിപ്പം നമ്മളൊരു സ്റ്റാർട്ടിങ് ഇതിന് വേണ്ടിയിട്ട്, ഇത് ഡബൽ എന്നാണ് എനിക്ക് പറയുക, അല്ലെങ്കിൽ സ്റ്റാൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന നമ്മുടെ ത്രെഡിന്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ അതിനെ കറക്റ്റായി നിർത്തുക. ഇപ്പോൾ കീ ചെയിൻ ഉണ്ടാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ബാഗ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എപ്പോഴും ഏത് കാര്യത്തിന് വേണ്ടിയിട്ടും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നോട്ടാണ് ലാക്സ് ഹെഡ് നോട്ട് എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മൾ ത്രെഡിനെ രണ്ടായി മടക്കുക, അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് മുകളിലൂടെ ഇടുക. എന്നിട്ട് അതിൻ്റെ ഈ പോർഷന് ആ മുകളിലൂടെ ഇട്ടതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് വലിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെയാവും. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതാണ് ലാക്ക് ഹെഡ് നോട്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മിക്ക പ്രോജക്ട്സും സ്റ്റാർട്ട് ചെയ്യുക. ഇത് മാത്രം എന്നുള്ളില്ല, ഒരുപാട് വേറെയും ടൈപ്പ് ഉണ്ട്. നെക്സ്റ്റ് വൺ ആണ് റിവേഴ്സ് ലാക്സ് ഹെഡ് നോട്ട്. ഇപ്പം നേരത്തെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് നേരത്തെ നമ്മൾ മേലെ കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് താഴെ കൂടിയാണ് എടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചുതരാം. ഫസ്റ്റ് നമ്മൾ ത്രെഡ് എടുക്കുക, വീണ്ടും നമ്മൾ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് കണ്ടോ ബാക്കിലൂടെ എടുത്തിട്ട് മുമ്പോട്ടിട്ട്, എന്നിട്ട് പിന്നെ ആ ബാക്കിൽ കൂടെ ഉള്ളിലോട്ടേക്ക് കൊണ്ടുവരിക. ഇതിങ്ങനെ ആടിക്കളിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ശരിക്കും നമ്മൾ ഫിക്സ് ചെയ്തിട്ടാണ് ചെയ്യുക, ടൈറ്റ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ അത് ഒരു മിസ്റ്റേക്ക് ആയിപ്പോയി, അത് കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായി എവിടെയാണോ സർഫസിൽ ഫിക്സ് ചെയ്യണം. അടുത്ത നോട്ടാണ് സ്ക്വയർ നോട്ട്. ഈ സ്ക്വയർ നോട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ രണ്ട് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുക. അതായത് ആദ്യം നമ്മൾ ലാക്ക് ഹെഡ് നോട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മേലെയാണ് സ്ക്വയർ നോട്ട് ചെയ്യുക. അപ്പോൾ ഇതിലങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതല്ലാതെയും ചെയ്യുക കേട്ടോ. നമ്മൾ ബാഗൊക്കെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന നോട്ടാണിത്. ഇത് ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. ജസ്റ്റ് എന്താണ് സ്ക്വയർ നോട്ടെന്ന് കാണിക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലാക്സ് ഹെഡ് നോട്ട് ഉണ്ടാക്കാം. അപ്പോൾ രണ്ട് ത്രെഡ് വേണം, അതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വലിയ വലിയ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ അത് കാണിച്ചുതരാം. അപ്പം നമ്മൾ ജസ്റ്റ് സെൻറ്റർ എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്തു. അപ്പോൾ ഇത് നാല് ത്രെഡായിട്ടാണല്ലോ കാണുന്നത്, രണ്ടെണ്ണത്തിൻ്റെ നാലെണ്ണമായിട്ട് നമുക്ക് കാണാം. അതിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇനി എങ്ങനെയാണ് പറയുക. ലെഫ്റ്റ് സൈഡിലുള്ള ത്രെഡ് എന്ത് ചെയ്യുക, ഒരു എൽ ഷേപ്പിൽ മടക്കുക, എന്നിട്ട് അതിന് ഹോൾഡ് ചെയ്യുക. പിന്നെ റൈറ്റ് സൈഡിലുള്ള ത്രെഡ് ലെഫ്റ്റ് സൈഡിലെ ത്രെഡിൻ്റെ വാലിൻ്റെ അവിടെ മേലെ വയ്ക്കുക. പിന്നെ അതിൻ്റെ പുറകിലൂടെ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ത്രെഡിൻ്റെ ബാക്കിലൂടെ ഉള്ളിൽ കൂടെ വലിച്ച് നേരത്തെ വലിച്ചതുപോലെ വലിക്കുക. എന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. സ്ക്വയർ നോട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു സ്ക്വയർ നോട്ട് കംപ്ലീറ്റ് ആവുമെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡും കൂടെ ചെയ്യുമ്പോഴാണ്, അപ്പോഴത് പെർഫെക്ഷൻ ആവുള്ളൂ. നെക്സ്റ്റ് സെയിം റൈറ്റ് സൈഡ് എടുക്കുക, എൽ ഷേപ്പ് ആക്കുക, ലെഫ്റ്റ് സൈഡിലെ ത്രെഡ് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ബാക്കിലൂടെ റൈറ്റ് സൈഡിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ നോട്ട് ഉണ്ടാക്കുക. ഈ സ്ക്വയർ നോട്ട് വെച്ചിട്ട് കീ ചെയിന്, അതുപോലെ തന്നെ ഹെയർ ബാൻഡ്, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെയുള്ള ഇനിയുള്ള വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. എല്ലാവർക്കും ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ചെയ്ത് പ്രാക്ടീസ് ആകുമ്പം പ്രശ്നമില്ലാതെ തോന്നും. അടുത്തൊരു നോട്ടാണ് സ്പൈറൽ നോട്ട്. നമ്മൾ നേരത്തെ ചെയ്ത സ്ക്വയർ നോട്ടിനോട് സിമിലാരിറ്റി ഉണ്ട്, പക്ഷേ ഇതെങ്ങനെയാണ് ഈ സ്പൈറൽ ഷേപ്പ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. കാണുമ്പോൾ ഷേപ്പിൽ അത്ര കോംപ്ലിക്കേഷൻ തോന്നുമെങ്കിലും ഇത് നേരത്തെ സ്റ്റെപ്പ് സ്ക്വയർ നോട്ട് പഠിച്ചാൽ ഇതും സിമ്പിളാണ്. നേരത്തെ പോലെ തന്നെ ലാക്സ് ഹെഡ് നോട്ടിൽ രണ്ട് ത്രെഡ് നമ്മുടെ ഡബിളിൽ അറ്റാച്ച് ചെയ്തു. വീണ്ടും ഒരു സ്ക്വയർ നോട്ട് എടുക്കുക, ലെഫ്റ്റ് സൈഡ് എടുത്ത് റൈറ്റ് സൈഡിന് മേലോട്ടേക്ക് ഇട്ട് ബാക്കിലൂടെ ലെഫ്റ്റ് സൈഡിലൂടെ വലിച്ചെടുക്കുക.
ഇതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്തത് റൈറ്റ് സൈഡിലുള്ള ത്രെഡിനെ ആയിരുന്നു സ്ക്വയർ നോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 4 സ്റ്റെപ്പ് വരെ സെയിം ആയിട്ട് ലെഫ്റ്റ് സൈഡ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇതിലുള്ള മാറ്റം. അങ്ങനെ ഒരു 4 ചെയ്യുന്ന സമയത്ത് ഈ റോപ്പ് ഇങ്ങനെ ജസ്റ്റ് ഒരു സ്പൈറലാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ചെയ്ത് കഴിയുമ്പം മനസ്സിലാവും. അപ്പോൾ അതാ 3 ആയി. ഇനി നെക്സ്റ്റ് ആവുന്ന സമയത്ത് അതിനൊരു ചെറിയൊരു ടേണിങ് വരും. കണ്ടില്ലേ, ഇതുപോലെ വരും. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് തിരിക്കുക. അപ്പോൾ തിരിക്കുന്ന സമയത്ത് നെക്സ്റ്റ് നമ്മുടെ റൈറ്റ് സൈഡിലുള്ളത് ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ എത്തിയിട്ടുണ്ടാവും അപ്പോഴേക്ക്. അപ്പോൾ അതേപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, സ്ക്വയർ നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ മാറ്റി മാറ്റി വരിക. അടുത്ത 4 ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് സൈഡ് എടുക്കുക. അങ്ങനെ മാറ്റി മാറ്റി ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള സ്ക്വയർ നോട്ടായിട്ട് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് എന്ന് പറഞ്ഞ നോട്ടാണ്. അപ്പോൾ അതിൽ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അതിൽ നമുക്ക് ജസ്റ്റ് ഒരു നോർമലായിട്ടുള്ള റൈറ്റും ലെഫ്റ്റും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിലുള്ള റോപ്പിനെ എടുക്കുക. അതിന് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള ത്രെഡിനെ അതിലേക്ക് 2 പ്രാവശ്യം ചുറ്റിക്കൊടുക്കുക. ഇപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായി ചെയ്യണം. അപ്പോൾ ആദ്യത്തെ നോട്ട് കംപ്ലീറ്റ് ആയി. ഇതിനെയാണ് ഇങ്ങനെ ചെയ്യുന്ന ഒരു ത്രെഡിന് 2 പ്രാവശ്യം ചെയ്യുമ്പോഴാണ് അത് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് ആവുക. സെക്കൻഡ് ത്രെഡിൻ്റെ ഫസ്റ്റ് ത്രെഡ് എടുക്കുക. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. നമ്മൾ ഈ ഹോൾഡ് ചെയ്തിരിക്കുന്ന കോഡുണ്ടല്ലോ, അതിന് നമുക്ക് ഹോൾഡിംഗ് കോഡ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഫില്ലർ കോഡ് എന്നൊക്കെ പറയും. നമ്മൾ അതിനെ എന്നിട്ട് ബാക്കിയുള്ള ത്രെഡ്സിനായി റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതിങ്ങനെ റൈറ്റിലോട്ടും അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ടും ചെയ്യാം. ഈ ഒരു നോട്ടിനെ ക്ലൗ ഹിച്ച് നോട്ടെന്നും പറയും, ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട്. ഇങ്ങനെ നോർമലായിട്ട് ചെയ്യുന്നതിന് അങ്ങനൊരു പേരുമുണ്ട്. സോ റൈറ്റ് സൈഡ് അങ്ങനെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് സെയിം സംഭവം ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് വരിക. അപ്പോൾ വീണ്ടും ആ കോഡിനെ നമ്മൾ ഹോൾഡ് ചെയ്യുക. അതുകൊണ്ടാണ് അതിന് ഹോൾഡിംഗ് കോഡ് എന്ന് പറയുന്നത്. എന്നിട്ട് സെയിം റിപ്പീറ്റ് ചെയ്യുക. ഇതിപ്പോൾ വേറെ ഇതിൽ കാണിക്കാത്തത് ഇതിൽ തന്നെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലോ എന്ന് വെച്ചിട്ടാണ്. പ്രശ്നമൊന്നുമില്ല. ഇങ്ങനത്തെയൊക്കെ ഓരോ ഡിസൈൻ വരുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഭംഗി വരിക. ഇങ്ങനെ കാണിക്കുമ്പോൾ അത് ജസ്റ്റ് നോട്ട്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഡയഗണലായിട്ടുള്ള ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം സാധനം തന്നെ അത് റൈറ്റ് സൈഡിലോട്ടേക്ക് ഡയഗണലായിട്ടും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് ഡയഗണലായിട്ടും. അപ്പോൾ ഹോൾഡിംഗ് കോഡായിട്ട് ആദ്യത്തെ കോഡിനെ എടുക്കുക. അതിനുശേഷം അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം സെക്കൻഡ് കോഡിനെ നമ്മൾ ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് ചെയ്യാം. 2 പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് എന്ന് പറയുന്നത്. ദെൻ തേർഡ് കോഡ് എടുക്കുക. ആ വർക്കിംഗ് കോഡിൻ്റെ നമ്മൾ ഹോൾഡിംഗ് കോഡിലേക്ക് ചുറ്റി കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഡയഗണലായിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള ഷേപ്പ്. നമുക്ക് ഡയമണ്ട് ഷേപ്പിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുക കേട്ടോ. കുറേ പാറ്റേണിൽ ഇതൊക്കെ കളറൊക്കെ മിക്സ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. സോ അതങ്ങനെ ഫിനിഷ് ആയിണ്ട്. സെയിം സംഭവം നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടേക്കും ഡയഗണലായിട്ട് ചെയ്യുക. അപ്പോൾ ഡയഗണൽ ടു ലെഫ്റ്റ് ആയിരിക്കും അത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. സോ അതിങ്ങനെയാണ് ഉണ്ടാവുക. ഇതിപ്പോൾ ഒന്നിൽ തന്നെ ഞാൻ ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അതങ്ങനെ അല്ലാതെ ചെയ്യുമ്പോഴോട്ടോ ഭംഗി ഉണ്ടാവുക. ജസ്റ്റ് ഒരു നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. സോ അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു 6 ബേസിക് നോട്ട്സ്. അപ്പോൾ ഇതുപോലെ ഇനിയും ബാക്കിയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് ഇതിൻ്റെ പാർട്ട് വീണ്ടും ഉണ്ടാകുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.